നമസ്കാരം. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കർക്കശക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. മുഖം നോക്കാതെ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്ന വ്യക്തിയാണ്, നട്ടലുള്ള വ്യക്തിയാണ്, സർവോപരി മടിയിൽ കനമില്ലാത്ത മുഖ്യമന്ത്രിയാണ്. ഇത്രയൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ അദ്ദേഹത്തിന് എതിരാളികളായിട്ട് ആരുമില്ല. അദ്ദേഹം രണ്ടാമത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, തുടർ ഭരണം നേടി. അദ്ദേഹത്തിലെ ആദ്യത്തെ ടൈം ജനങ്ങൾക്ക് ഇഷ്ടമായതിനാൽ തീർച്ചയായിട്ടും വീണ്ടും വലിയ ഭൂരിപക്ഷം കൊടുത്ത് തന്നെ അദ്ദേഹം ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് കനത്ത വെല്ലുവിളിയുമായി ഒരു വ്യക്തി അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് അല്ല, ബി ജെ പിക്കാരനാണ്. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്, ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആ വ്യക്തി. തീർച്ചയായിട്ടും സംഘപരിവാറുകാർ, പ്രത്യേകിച്ച് സംഘികൾ, ഈ സോഷ്യൽ മീഡിയയിലെ സംഘികൾ എന്ന് വിളിക്കുന്നവർക്ക് മോദി, അമിത്ഷാ ഈ രണ്ട് പേരുകൾ കഴിഞ്ഞാൽ പിന്നെ യോഗിയാണ് അവർ വളരെ ആദരവോടെ ബഹുമാനത്തോടെ പറയുന്ന വാക്ക്. ആ നിരയിലേക്ക് ചേർത്ത് വെക്കാൻ തക്കവണ്ണം കർശന നിലപാടുകളുമായി നടപടികളുമായി ഇതാ ഹിമന്ത ബിശ്വ ശർമ്മ കൂടി കയറി വരുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും യോഗിക്ക് കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും. നമുക്കറിയാം, ആസാം മറ്റൊരു രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്, ബംഗ്ലാദേശാണ്. അവിടെ കുറേ കുടിയേറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുടിയേറ്റ പ്രശ്നത്തിൻ്റെ കൂടെ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ട്, ഒപ്പം അവരുടെ കൂടെ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളുണ്ട്. അതിൽ അൽക്വയ്ദ ബന്ധമുള്ളവരുണ്ട്, അല്ലാത്ത മറ്റ് തീവ്രവാദ ബന്ധമുള്ളവരുണ്ട്. അതൊക്കെ മദ്രസകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 5 അൽക്വയ്ദ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ ചില മദ്രസകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കുകയും അന്വേഷണം നടത്തിയപ്പോൾ ഈ മദ്രസകളൊക്കെ ആനന്ദകൃതമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് ബുൾഡോസ് അങ്ങ് വെച്ച് തട്ടിത്തകർത്ത് ദൂരെ കളഞ്ഞു. മൂന്നാമത്തെ മദ്രസയാണ് ഇതേപോലെ അനധികൃതമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അൽക്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടന, മറ്റ് തീവ്രവാദ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മദ്രസകളാണ് തല്ലിപ്പൊളിച്ച് ദൂരെ കളയുന്നത്. മൂന്നാമത്തെ മദ്രസയാണ്. അതുകൂടാതെ ചില നിയമങ്ങൾ അവിടെ പാസ്സാക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന്, അതായത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടേക്ക് ചെല്ലുന്ന മൊല്ലാക്കന്മാർ, അതേപോലെ തന്നെ ഇമാമുമാർ തുടങ്ങിയവരൊക്കെ അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ അവരുടെ അവരെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും സർക്കാരിനെ അറിയിച്ചിരിക്കണം. എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചിരിക്കണം. കർശനമായിട്ടുള്ള നടപടിയായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിനെതിരെയുള്ള ഇതല്ല, അത് പ്രത്യേക ഒരു സ്ഥലമായതിനാൽ, അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതിനാൽ ബംഗ്ലാദേശിക്ക് ഇന്ത്യക്കാരനോടോ ഇന്ത്യയിൽ ജീവിക്കുന്നവരോടോ സ്നേഹമോ അല്ലെങ്കിൽ കടപ്പാടോ ബഹുമാനമോ മമതയോ ഒന്നും തോന്നണമെന്നൊന്നുമില്ലല്ലോ. അവർ ഒരുപക്ഷെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം കയറി വരുന്നത്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ വന്ന് മലയാളിയെ കൊന്നിട്ട് പോയ വാർത്ത പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ബംഗാളി ബംഗാളി എന്ന് പൊതുവെ പറയുമെങ്കിലും പലരും ബംഗ്ലാദേശുകാർ പശ്ചിമ ബംഗാളിൽ കൂടെ നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ ആസാമിൽ കൂടെ കയറി വന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഐ കാർഡുമൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ അതിഥി തൊഴിലാളിയായിട്ട് വന്നിട്ട് നമുക്കിട്ടും പറഞ്ഞിട്ട് പോകുന്ന കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായതിനാൽ കടുത്ത തീരുമാനമായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ പോവുകയാണ്. മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായിരുന്നതിനാൽ അദ്ദേഹത്തിനെ അങ്ങ് തുറന്നെതിർക്കാൻ കോൺഗ്രസ്സുകാർക്ക് പോലും പറ്റുന്നില്ല എന്നതാണ് സത്യം. പോരെങ്കിൽ അദ്ദേഹം യോഗിയേക്കാൾ കടുത്ത രീതിയിലാണ് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുകയും നാട്ടുകാരിൽ ചിലർ കൂടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ചില വണ്ടികളൊക്കെ തീയിട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇവരെ, ഈ പ്രതികളെ മനസ്സിലാക്കുകയും ഈ പ്രതികളെ തീയിട്ടിട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും വീടൊന്നുമില്ല, വീടൊക്കെ ആസാം പോലീസ് തട്ടി ലെവലാക്കി കളഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ. ഏതാണ്ട് യോഗി എങ്ങനെയാണോ ചെയ്യുന്നത് അതിലും കുറച്ചുകൂടെ കടുത്ത രീതിയിലാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സങ്കല്പം പറയുന്നത്, നിലവിൽ യോഗിക്ക് വലിയ എതിരാളികളൊന്നും ഇല്ല എങ്കിലും സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളാണ് യോഗിക്ക് വെല്ലുവിളിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.